ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോക്കറ്റെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ സ്നാപ്സീഡ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മളെല്ലാവരും സ്നാപ്സീഡ് യൂസ് ചെയ്യുന്നവരാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡിൽ. പക്ഷെ അതിനകത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്കും അറിയില്ല. ഓക്കെ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം സിമ്പിൾ ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് രീതിയിൽ ചെയ്താൽ മാത്രമേ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂ നമ്മുടെ സ്നാപ്ചാറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. കുറച്ച് പണിയുണ്ട്, പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്ന് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ എന്തായാലും സമയങ്ങളായ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു ഓപ്ഷൻ, ഓക്കെ, നമ്മുടെ സ്നാപ്ചാറ്റിൽ ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഇമേജ് മാത്രം ചൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ വാട്സാപ്പ് വഴിയൊക്കെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് അതാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി കിട്ടില്ല. വാട്സാപ്പിൽ ഡോക്യുമെന്റ് അയച്ചാൽ പോലും ചെറിയൊരു കംപ്രഷനേ ഉള്ളൂ, ഓൾമോസ്റ്റ് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും, അത് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ നോർമലായിട്ട് വാട്സാപ്പിൽ പിക്ചർ സെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പിക്ചർ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ക്വാളിറ്റി കിട്ടില്ല. കാര്യം വാട്സാപ്പ് സൈസ് കുറയ്ക്കാനായിട്ട് പിക്ചർ കളർ കംപ്രസ് ചെയ്യും, അപ്പോൾ അതിന്റെ ക്വാളിറ്റി നല്ല റെസൊല്യൂഷൻ നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും, ക്വാളിറ്റി നല്ല രീതിയിൽ നഷ്ടമാവും. അപ്പൊ അതിനകത്ത് ഈ ഒരു ബ്ലറിംഗ് ഫീച്ചർ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെടുത്ത് അല്ലെങ്കിൽ വാട്സാപ്പ് ഡോക്യുമെന്റ് എടുത്ത് സെൻഡ് ചെയ്ത് അങ്ങനെയുള്ള ഫുൾ ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സ് മാത്രം യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ സ്നാപ്ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള പിക്ക് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് ഡോക്യുമെൻ്റ് വഴി സെൻഡ് ചെയ്തൊരു പിക്കാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്കിനകത്ത് യാതൊരു വിധ കമ്പ്രഷനും ഇല്ല, കാണിച്ചു തരാം. അതായത് സൂം ചെയ്യുമ്പോൾ എന്താ പറയുക, അങ്ങനെ പിക്സലേറ്റഡ് ആയിട്ടൊന്നും ഇല്ല, എല്ലാം നല്ല ഡീറ്റെയിൽസ് എല്ലാം ക്യാപ്ചേർഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ എഡിറ്റ് ഓപ്ഷനിൽ വരിക. അതിൽ താഴെയായിട്ട് ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ വരും, അതിനകത്ത് ജസ്റ്റ് നമ്മുടെ ആദ്യം തന്നെ ഇതൊന്ന് ചുരുക്കുക, ചുരുക്കി ഏറ്റവും സ്മോളസ്റ്റ് വട്ടം അങ്ങനെ ചുരുക്കുക. എന്നിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത ശേഷം 50 കുറച്ച് 0 ആക്കുക. എന്നിട്ട് ഈ നടുക്കിടക്കുന്ന ആ ഒരു നീല കളറിലെ ആ ഒരു ക്യാരക്ടർ അവിടെ നിൽക്കട്ടെ, ആ ഒരു സംഭവം എന്താ പറയുക, അവിടെ നിൽക്കട്ടെ, നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പേ നമ്മുടെ ബ്ലറ് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലർ എടുക്കുക. ശേഷം ഈ ഒരു സംഭവം നമ്മുടെ പിക്കിൻ്റെ നടുക്കായിട്ട് കൊണ്ടുവരാൻ നിൽക്കുക, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ നടുക്കായിട്ട് കൊണ്ടുവരാൻ നിൽക്കുക. കാര്യം ആ നിൽക്കുന്നൊരു ഭാഗത്ത് കുറച്ച് ബ്ലർ കുറവുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവരിക, ഒബ്ജക്റ്റ് പിക്ചറിൻ്റെ അല്ല ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരിക. ബ്ലർ ഒരു 45-30 ഇടയ്ക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല എന്ന് പറയുന്നത്. 40 മുകളിൽ പോയാൽ നല്ല വലിയ വലിയ ഇത് കിട്ടും. പിന്നെ ഈ വിഗ്നിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0 ആക്കി ഇടുക. ഓക്കെ, എന്നാലും മാത്രമേ എല്ലാം കറക്റ്റായിട്ട് വരും. ഇനി ഇപ്പോൾ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ എല്ലാം ബ്ലർ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ബ്ലർ ആയിട്ടുണ്ട്. ഇനി ഇതായി ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക, താഴെ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതവിടെ ലെൻസ് ബ്ലറിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത ശേഷം നടുക്ക് കാണുന്ന ആ ഒരു എഡിറ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു ലെൻസ് ബ്ലർ എന്ന ഓപ്ഷനിൽ രണ്ട് ആരോസും കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 ആക്കി ഇടുക. ശേഷം ഇവിടെ ഒരു ഐ ഉണ്ട്, അത് ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു റെഡ് കളറിൽ മാർക്ക് വീഴും. അത് ജസ്റ്റ് ഒന്നല്ല, ജസ്റ്റ് ഐ മാറ്റുമ്പോൾ അത് മാറിക്കോളും. ഓക്കെ, അപ്പോൾ അത് എവിടെയൊക്കെ ബ്ലറായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു മാർക്കറാണ്. അപ്പം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ബ്ലർ ചെയ്യാനുള്ള സ്ഥലത്ത് മൊത്തം ഒന്ന് ഡ്രോ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് ഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ബ്ലർ ചെയ്യുന്ന ഭാഗത്തെല്ലാം അവിടെ ബ്ലർ വരും. ഇൻ കേസ് ഇപ്പം വേണ്ടാത്ത ഭാഗത്ത് ബ്ലർ വീണ്, ഇപ്പോൾ ഈ മുടിയിൽ ബ്ലർ വീണ്, അപ്പം നമ്മൾ ആ ഒരു റേഡിങ് അവിടെ കൊണ്ട് 0 ആക്കുക. 0 ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്താൽ അത്രയും ഭാഗം പിന്നെയും അൺബ്ലർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ റെഡ് മാർക്കർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാര്യം നമ്മുടെ എന്താ പറയുക, ഇതുപോലെ ഒരു ഡാർക്ക് സബ്സ്റ്റൻസിലൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ഇരുട്ടത്തൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ബ്ലർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബാക്കിൽ ഒരു ബൊക്കെ എഫക്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന ഒരു ഇമേജിൽ നല്ലൊരു ബൊക്കെ എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ലെൻസ് ബ്ലറിൽ നിന്ന് ഫീച്ചർ യൂസ് ചെയ്യുക. സ്നാപ്സീഡിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് അവിടെ വരിക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് കൊടുത്ത്
കൊടുത്താൽ സംഭവം സെറ്റാണ്. നമുക്ക് പിക്ക് ദാ സിമ്പിളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് പണിയാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഇത് നമുക്ക് സിമ്പിളായിട്ട് വന്നോളും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പിക്സാർട്ടിലും ഈ ഫീച്ചറൊക്കെ ഉണ്ടെങ്കിലും പിക്സാർട്ടിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്നും പറയുന്നത് സ്നാപ്ചാറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ഗൈസ്.